ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് പറയും ശരണേച്ചിനെയാണ്. ശരണേച്ചി ഞാൻ വിചാരിച്ച് പുറത്ത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വലിയ ചാളയൊക്കെ കാണിച്ചിരിക്കും, ഒരു ആക്ടർ എന്നൊരു പവറൊക്കെ കാണിക്കുന്നു വിചാരിച്ചു. പക്ഷേ ഉള്ളിൽ ഭയങ്കര പാവാണ്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി ചേച്ചിനെ, നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സായിച്ചേടൻ, സായിച്ചേടന് കരച്ചിലേ വരില്ല. കരച്ചിൽ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ആളിങ്ങനെ പക്ഷെ ഞാൻ ഇരുന്ന് കരഞ്ഞാലും ആളിങ്ങനെ പറയും കരയാണ്ടിരിക്കി, നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാലും ആളിന്ന് കേട്ടിങ്ങനെ ഇരിക്കും. അതൊരു നല്ല ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് പറയണത് അൻസി ബെഞ്ചിനാണ്. അൻസി ബെഞ്ചിന്ന് പറയണത് തേഡ് എന്ന് പറഞ്ഞാൽ അൻസി ബീച്ചാണ്. അൻസി ബീച്ച് എന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ട് നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞുതരും. നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ ഒരു നല്ല കുട്ടിയാണ്, പക്ഷെ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത് നല്ലത് വരും എന്നൊക്കെ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് എന്നോട് ഇട്ടാ, ബാക്കിയുള്ളവരോടല്ല, എന്നോട്. പിന്നെയെന്ന് പറയണത് നോറ ചേച്ചിനെയാണ്. നോറ ചേച്ചി എന്തുണ്ടെങ്കിലും അങ്ങനെ മുഖത്തൊക്കെ പറയും, പക്ഷേ പറഞ്ഞാലും മിണ്ടാൻ ശ്രമിക്കും. പക്ഷേ എന്നാലും മിണ്ടണം എന്നുണ്ട്, മിണ്ടില്ല എന്നുണ്ട്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യും ആളെടുത്ത്. എന്നാലും പക്ഷേ കുറച്ച് ബാഡ് ഉണ്ട്, എന്നാലും ഗുണങ്ങളും ഉണ്ട്. പിന്നെ ഇത് എത്രാമത്തെ നാലാമത്തെ അല്ലേ. പിന്നെ പറയുകയാണ് സിബിൻ ചേട്ടനെയാണ്. സിബിൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ആയാലും അതെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ നിന്ന് ചെറുപറാന്ന് ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരാളെ. എന്താ കാരണം വെച്ചാൽ എനിക്കും അതുപോലെ ഇങ്ങനെ ചാടി ചാടി നിൽക്കണം. ഒരു നല്ല ഗുണമായിട്ട് ചേട്ടൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് അപ്സരേച്ചി. അപ്സരേച്ചിയിൽ എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ, അപ്സരേച്ചി ഒരാളെ കേട്ടിരിക്കുന്നത്, അപ്സരേച്ചി സംസാരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളെ അതുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരട്ടെ, മനസ്സിലായോ? ഇങ്ങനെ സംസാരിക്കും അപ്സരേച്ചി, ഭയങ്കര ക്യൂട്ടായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ദേഷ്യം തോന്നാത്ത രീതി ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് അപ്സരേച്ചിക്കുണ്ട്. അത് അപ്സരേച്ചിക്ക്. പിന്നെ റസ്മിൻ. റസ്മിൻ എന്ന് പറഞ്ഞാൽ എന്നെ നൻപണ്ട അങ്ങനെ പറയാൻ പറ്റിയ ഒരാളാണ് റസ്മിൻ. റസ്മിനോട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും പറയാം, അത് റസ്മിനിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വിഷമങ്ങൾ റസ്മിൻ്റെ വിഷമങ്ങളായിട്ട് റസ്മിൻ കാണുന്നതായിട്ടും ആ ഒരു ഒരു നൻബി ഫീൽ എനിക്കിവിടെ റസ്മിൻ്റെ അടുത്താണ്. പിന്നെ മൂന്ന് അർജുൻ. അർജുൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന രീതിയായാലും ഭയങ്കര കോമഡിയൊക്കെയാണ് അർജുൻ അത് പറഞ്ഞത്. അർജുൻ മനഃപൂർവ്വം പറയുന്നതാണോ അല്ലേ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അർജുൻ പറയുന്ന രീതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാല് എനിക്ക് നാലെനിക്ക് പറയാനാണെങ്കിൽ നോറ എനിക്ക് ഇഷ്ടമാണ്. നോറയുടെ ഒരു കഴിവ് എനിക്കിഷ്ടമാണ്. കാരണം നോറ ഇപ്പം പറഞ്ഞ എനിക്ക് ആരുടെയും മുഖത്ത് നോക്കിയോ ഇന്നത് പറയാൻ പാടില്ല, ഇന്നത് പറയാം എന്നുള്ള സാധനം ഇപ്പം ഇല്ല. തുടക്കത്തിൽ പിന്നെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. നോറ ഇപ്പം എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും. പോരാത്തതിന് ഓർത്തിരിക്കുക എന്നുള്ളത് നോറയുടെ ഒരു വലിയ കഴിവാണ്. നോറ ഒരു എന്തെങ്കിലും ഏതൊരു സാധനം ഇപ്പം എവിടെയെങ്കിലും ഒരു സാധനം നടന്നാൽ പോലും നോറ ആദ്യ ആഴ്ചത്തെ ആദ്യ ദിവസം നടന്നത് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എന്തൊക്കെ നടന്നു, ഞാൻ ഷോളിട്ടു, ഷോളിൻ്റെ കളർ ഇന്നതാണ്, അതിനകത്ത് ഇന്ന കല്ല് പതിപ്പിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ളത് നോറ പറയും. അത് നോറയുടെ വലിയൊരു കഴിവാണ്. അതുകൊണ്ട് നോറ. അഞ്ച് ഗബ്രി. ഗബ്രിയുടെ നല്ല ക്വാളിറ്റി പറയാനാണെങ്കിൽ ഗബ്രി സ്നേഹിക്കുവാണെങ്കിൽ അത് സ്നേഹിച്ചതാണ്. അതിന് എന്ത് സംഭവിച്ചാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഗബ്രി സ്നേഹിച്ചാൽ അത് സ്നേഹിച്ചതാണ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ആദ്യത്തെ പേര് നോറ. നോറ എന്തും മുഖത്ത് നോക്കി പറയാൻ അവൾക്ക്, ഇപ്പോൾ എൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവളോട് അത് അവളെന്നോട് പറഞ്ഞ് അത് തിരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു നല്ല മൈൻഡ് ഉണ്ട്. രണ്ടാമത്തെ അൻസിബ. അൻസിബ ഭയങ്കര കാമാണ്. എന്താ അവൾക്ക് പറയാനുള്ളതെല്ലാം ഒരു റിബല്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യം പോലും ഭയങ്കര കാമായി ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നല്ല ക്വാളിറ്റി അവൾക്കുണ്ട്. തേർഡ് നന്ദന. നന്ദന ഭയങ്കര ഫ്രാങ്കാണ്. എന്ത് പറയാനും അവൾക്ക് എന്ത് പറയാനും ഒരു മടിയില്ലാത്ത ഒരു ഭയങ്കര ഫ്രാങ്ക്നെസ്. ശ്രീതു നാലാമത്തെ. ശ്രീതു ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ലവബിളാണ്, ഭയങ്കര എഫെക്ഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്, ഭയങ്കര പ്യുവറാണ് ശ്രീതു. ആൻഡ് ഫിഫ്ത്ത് ജാസ്മിൻ. ജാസ്മിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസൊക്കെ അടിപൊളിയാണ്. പിന്നെ ജാസ്മിൻ ഭയങ്കര ഫണ്ണാണ്, അത് കുറച്ച് പേരിൽ ഒതുങ്ങി പോവാതെ എല്ലായിടത്തും വന്നാൽ അടിപൊളിയാണ്.